പറഞ്ഞാൽ ഒരു ടിപ്സ് ഒരു ടിപ്പായിട്ട് വന്നിരിക്കുന്ന വീഡിയോ ആണ്. എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ടിപ്പൊന്നും കാണിക്കുന്ന ചാനലല്ല. ഇതുവരെ അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ വരുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സങ്കടത്തിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവൻ കാണണം. മുഴുവൻ കണ്ടാൽ നമ്മുടെ ഒരു പ്രശ്നത്തിൻ്റെ ഒരു സങ്കടത്തിൻ്റെ പരിഹാരം നമുക്ക് കാണാൻ പറ്റും. നമ്മളെല്ലാവരും ജ്വല്ലറിയിൽ പോയിട്ട് ഗോൾഡ് മേടിക്കുന്നവരാണ്. നമ്മൾ അവരാണെങ്കിൽ നമ്മൾ ഈ ഗോൾഡൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത ഗോൾഡെല്ലാം ഇങ്ങനെ വാരി പറക്കി കെട്ടി തന്ന് കഴിയുമ്പം അവർ ലാസ്റ്റ് ഒരു ഗിഫ്റ്റ് ബോക്സും കൂടി തരും. മിക്കവാറും നമ്മളത് വീട്ടിൽ വന്ന് തുറന്നു നോക്കുമ്പോൾ അത് ഗ്ലാസസ് ആയിരിക്കും, ഗ്ലാസ്സുകളായിരിക്കും. അപ്പം നമ്മൾ ആ ഗ്ലാസ് നല്ല ഷേപ്പുള്ള ഭംഗിയുള്ള ഷേപ്പൊക്കെ ഉള്ള ഗ്ലാസ് ആയിരിക്കും ജ്വല്ലറിന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കി നോക്കി വരുമ്പോഴായിരിക്കും അതിനകത്ത് ആ ജ്വല്ലറിയുടെ പേര് അടിപൊളി നല്ല ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴാണ് നമുക്ക് സങ്കടമാകുന്നത്, അയ്യോ ഇത്ര നല്ല ഗ്ലാസ്, ഇത്ര ഷേപ്പുള്ള ഗ്ലാസ്. ഇപ്പം ഞാൻ ആരുടെയും മുമ്പിൽ അടിപൊളി ജ്യൂസൊക്കെ ആയിട്ട് കൊണ്ട് വെക്കുവാണെങ്കിൽ ഈ ഒരു എഴുത്ത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ ഇത് ജ്വല്ലറിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ ഗ്ലാസ്സാണെന്നൊക്കെ അവർക്ക് മനസ്സിലാവുമല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഷെൽഫിൻ്റെ അല്ലെങ്കിൽ ഒരു അലമാരയുടെ ഒക്കെ അറ്റത്ത് കൊണ്ട് വെക്കുകയാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു ഗ്ലാസ്സിൽ എഴുതിയിരിക്കുന്ന ആ ഒരു എഴുത്ത്, ആ ഒരു സംഭവം, ആ ജ്വല്ലറിയുടെ പേര് എങ്ങനെ മായ്ച്ച് കളയാം എന്നാണ്. അപ്പം ഇതാണ് ആ ഗ്ലാസ്, കണ്ടോ, പേരെഴുതിയ ഗ്ലാസ്. നമ്മൾ ഇതിനകത്ത് ഈ പേരാണ് മായ്ച്ച് കളയാൻ പോകുന്നത്. അപ്പം ഇത് മായ്ച്ച് കളയാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വിനേഗിരി, പിന്നെ ലിക്വിഡ് സോപ്പ്, പിന്നെ രണ്ട് ബൗൾ. ഇത് ഗുളമൊന്നും വേണ്ട, ഇവിടെ എല്ലാവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് വിനേഗിരി ഈ ബൗളിലേക്ക് ഒഴിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ ഒരു ഗ്ലാസ് ഈ വിനാഗിരിയിലേക്ക് മുക്കി വെക്കാം. നമ്മുടെ ആ ഒരു പേര് ആ ഒരു എഴുത്ത് മുങ്ങുന്ന പോലെ വേണം വെക്കാനായിട്ട്. അപ്പൊ എഴുത്ത് മുങ്ങണം. ഏകദേശം നമ്മൾ ഈ ഗ്ലാസ് ഇങ്ങനെ വിനാഗിരിൽ മുക്കി 20 മിനിറ്റ് എങ്കിലും വെക്കണം. ഓക്കെ, അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് വേറൊരു കാര്യം പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ജ്വല്ലറിന്ന് ഇങ്ങനെ പറയാം നല്ല നല്ല പാത്രങ്ങളും കിട്ടാറുണ്ട്. ആ പാത്രത്തിന്റെ അടപ്പിന്റെ ഇങ്ങനെയൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഈ ഒരു എടുത്ത് കളയാനാണെങ്കിൽ നമ്മളിത് ഇത്രയും വലിയ പാത്രത്തിൽ ഒരു അടപ്പിന്റെ അത്രയും വലിയ പാത്രത്തിൽ ഇങ്ങനെയൊക്കെ അമത്തി മുക്കിയൊക്കെ വെക്കണം. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇതെങ്ങനെ കളയാമെന്നാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ പാത്രത്തിന്റെ കാര്യത്തിൽ വരുമ്പോ നമുക്ക് വേണ്ടത് ഒരു കോട്ടൺ ആണ്. ഈ കോട്ടൺ ആണെങ്കിൽ നന്നായിട്ട് കുതിർത്ത് വിനാഗിരിയില് നന്നായിട്ട് കുതിർത്തിട്ട് ഈ ഒരു എഴുത്തിന്റെ പൊക്കത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം. എന്നിട്ട് ഇതും ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കണം. അപ്പൊ നമുക്കിനി ഈ കോട്ടൺ കുതിർത്തെടുക്കാം. അപ്പൊ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതായാലും ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ഗ്ലാസ്സിനെ എടുത്തിട്ട് ഈ ഒരു സ്ക്രബറിലേക്കൊക്കെ കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട്, ലിക്വിഡ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ വീട്ടിലുള്ള വിംബാർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇത്തിരി ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് നോക്കാം, ഈ സ്ക്രബർ വെച്ചിട്ട്. ഓക്കെ, നമുക്കിനി ഈ ലിക്വിഡ് സോപ്പ് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇനി ഈ ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ആ സ്ക്രബറിനെ വെച്ച് സ്ക്രബ് ചെയ്യാം. കണ്ടില്ലേ, അത് കണ്ടോ, അത് പോകുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. ഗ്ലാസ്സിലെ പോലത്തെ ഒരെഴുത്തും ഇല്ല, കണ്ടില്ലേ. ഇപ്പൊ
കടയിൽ നിന്ന് വാങ്ങിയ പുതിയ ഗ്ലാസ്സസ് ഒക്കെ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മള് നമ്മുടെ ഒരു പാത്രത്തിൽ വെച്ചായിരുന്നു ഇങ്ങനെ ഒരു കോട്ടൺ ഒക്കെ ഉടുത്ത് നനച്ച് വെച്ചായിരുന്നു. ഇനി നമുക്ക് അതും കൂടി ഒന്ന് തുടച്ചു നോക്കാൻ പോകുന്നറിയണല്ലോ. ഈ കോട്ടൺ എടുത്ത് മാറ്റാണ് എടുത്തിട്ട് സ്ക്രബ് ചെയ്യാം. നമുക്കിനി ഈ അടപ്പം കൂടി കഴുകിയെടുക്കാം. ഇത് നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ മുഴുവൻ കണ്ടല്ലോ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ നിങ്ങളുടെ വീട്ടിലെ അലമാരയുടെ അറ്റത്ത് വെച്ചിരിക്കുന്ന ഈ ഗ്ലാസ് ഒക്കെ എടുത്തോണ്ട് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതുപോലത്തെ ഗ്ലാസ് ആക്കി ഇതിനെ നിങ്ങളുടെ നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അലമാരയിലേക്ക് എന്നെ കൊണ്ട് വെച്ചേക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാം. അപ്പോ ബൈ.